ചെറിയൊരു പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളിലുള്ളവർ പരമ്പരാഗതമായി പയ്യന്നൂർ നുറുക്കുകൾ എന്നൊരു നാട്ടുപെരുമയും അങ്ങനെയൊരു സാമൂഹ്യമായ ബ്രാൻഡും പാരമ്പര്യത്തിൻ്റെ തനമയാർന്നൊരു രുചിയും നിലനിർത്തിപ്പോരുന്നവർ. അവരിൽ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്രയാണിത്. പയ്യന്നൂരിലെ മമ്പലം, തെരു എന്നീ ദേശനാമങ്ങളാൽ അറിയപ്പെടുന്ന ചെറിയൊരു പ്രദേശത്താണ് ഇത്രയേറെ കുടുംബങ്ങൾ തലമുറകളായി നുറുക്കുകൾ നിർമ്മിച്ചു വരുന്നത്. ഒരു കാലത്ത് തേങ്ങയിൽ നിന്നും എള്ളിൽ നിന്നുമൊക്കെ പരമ്പരാഗതമായി നാടൻ ചക്കുകൾ ഉപയോഗിച്ച് എണ്ണയാട്ടിയെടുത്തു വന്നിരുന്ന ഒരു സമൂഹം. അവർക്കിടയിലെ ചില കുടുംബങ്ങൾ തങ്ങളുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നുറുക്കുകൾ നിർമ്മിച്ചു വന്നു എന്നതാണ് പയ്യന്നൂർ നുറുക്കിൻ്റെ പാരമ്പര്യ വഴി. അങ്ങനെ തലമുറകളായി നുറുക്കുകൾ നിർമ്മിച്ചു വന്നിരുന്ന മൂന്ന് കുടുംബങ്ങളിലെ മുതിർന്നവർ തെരുവിലെ കെ വി രാമചന്ദ്രനെയും മമ്പലത്തെ പി വി അപ്പുക്കുട്ടനെയും ടി ബാലകൃഷ്ണനെയും കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആദ്യം നമുക്ക് രാമചന്ദ്രനെ കാണാം. അച്ഛൻ മുൻപ് നുറുക്കിൻ്റെ പണിയായിരുന്നു. ഇളയപ്പനും കമ്മാരൻ, അച്ഛൻ അപ്പു, അമ്മ പാട്ടി, എല്ലാവരും നുറുക്ക് മേഖലയിൽ പണിയെടുത്ത് കൃഷിപ്പണിയായിരുന്നു അതിനു മുൻപേ. ആ കൃഷിപ്പണി വേളയിൽ, ഒഴിവ് വേളയിൽ നുറുക്ക് എടുക്കും. ഇളയപ്പൻ കൃഷിയിൽ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ നുറുക്ക് കൊണ്ടുപോകും. ഉത്സവ സ്ഥലങ്ങളിലാണ് ഈ നുറുക്ക് വിറ്റ് ചിലവഴിച്ച്. അതിനോടൊപ്പം ഞാനും പോവും. പിന്നെ മന്നപ്പുറത്ത് കാവ്, അങ്ങനെ വലിയ വലിയ കാഞ്ഞങ്ങാട്, പിന്നെ മടിയൻകുലവും ഇവിടെയൊക്കെ രാത്രി കാലങ്ങളിലും നുറുക്ക് വിൽക്കും. ചന്തകളിലായിരുന്നു അധികം അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ബേക്കറികളിലൊന്നും ഈ നുറുക്ക് പോയിരുന്നില്ല. നുറുക്ക് അന്ന് ആ കാലഘട്ടത്തിൽ ഈ ഓലയിലായിരുന്നു കോത്ത് വെക്കുകയായിരുന്നു. അത് ഒരു മാലയാക്കിയായിരുന്നു നുറുക്ക് വിൽക്കൽ. സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നും പോയി വന്നാൽ നുറുക്ക് പണിയിൽ ചേരും. പിന്നെ ലീവ് ദിവസങ്ങളിലും നുറുക്ക് പണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അച്ഛൻ്റെ കൂടെ തന്നെ അധികം പോവും. വളരെ വിഷമമുള്ള ഒരു കാലഘട്ടമായിരുന്നു. നുറുക്ക് വിറ്റ് വന്നാൽ ചിലപ്പോൾ പൈസ കുറവായിരിക്കും. വീണ്ടും നുറുക്ക് സാധനങ്ങൾ, അരിയും മറ്റ് സാധനങ്ങളും എണ്ണയും വാങ്ങണമെങ്കിൽ പിന്നെ കടം വാങ്ങേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. കൃഷി ഉണ്ടായിരുന്നു തൊറയിലായിട്ടും പിന്നെ തെരുവത്തെ വയൽ, പിന്നെ പടിഞ്ഞാറേ വയൽ, അങ്ങനെ കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷിയിലധികവും അച്ഛനും ഇളയപ്പനായിരുന്നു പോകാറുണ്ടായിരുന്നത്. മറ്റ് സമയങ്ങളിലായിരുന്നു ഈ നുറുക്ക് പണിയെടുക്കൽ. ഈ കൃഷിപ്പണി അന്ന് വളരെ വിഷമകരമായിരുന്നു. രണ്ട് ഓറക്കാലി എന്നവരല്ലേ, രണ്ട് നാല് കാലി ഉണ്ടായിരുന്നു. ഇളയപ്പനായിരുന്നു മിക്കവാറും ആ കാലികളെ പൂട്ടുകയും നെല്ല് വിതക്കുകയും ഒക്കെ ചെയ്യുക ഇളയപ്പൻ. അച്ഛൻ സഹായിയായിട്ടാണ് പോവുക. അച്ഛൻ അതിൻ്റെ മേൽനോട്ടമായിരുന്നു. ഇളയപ്പനാണ്, ഇളയപ്പൻ നല്ല ആചാരവാഹുവായിരുന്നു. അന്ന് ബനിയനൊക്കെ ഇട്ട് കണ്ടം പൂട്ടുക എന്ന് പറഞ്ഞാൽ അത് കാണുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അന്ന് വിഷു കഴിഞ്ഞപാടെ പെയ്യുന്ന മഴയിൽ നെല്ല് വിതക്കും. ആ വിതക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു. കൊച്ചകളും കാക്കകളും ഒക്കെ പാറി വരും. ആ കൊച്ചയെ കൊന്ന് ഭക്ഷിക്കാൻ ഉപയോഗിക്കും. അങ്ങനെയായിരുന്നു ഇളയപ്പൻ്റെ രീതി. ഇളയപ്പൻ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് പോവും. നെല്ലും മറ്റ് ചാണകവും വളവും ഒക്കെ എടുത്ത് സ്ത്രീകളും, ഇളയപ്പൻ്റെ പെങ്ങന്മാരുണ്ട്, രണ്ട് മൂന്നാളുണ്ടായിരുന്നു. അച്ഛനും പോവും. അച്ഛൻ അങ്ങനെ കൃഷിയിൽ അതീവ ഇതില്ല, വേറെ പണിക്കും പോകാറുണ്ടായിരുന്നു. ഇളയപ്പൻ തന്നെയായിരുന്നു മുഴുനീള ഈ കൃഷികളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ പറയുന്ന പോലെയൊക്കെ നടക്കുക. വാരവും പാട്ടും ഒക്കെ കളത്തിൽ വെച്ച് അളന്ന് ഇടത്തിലവർക്കും, പിന്നെ ചെറുക്കൽ കോലത്തുനിന്നൊക്കെ വരും, അവർക്കൊക്കെ വാരം കൊടുക്കും. ബാക്കി പിന്നെ വളരെ വിഷമായിരിക്കും. പിന്നെ ഈ വാഴക്കൃഷി വെക്കും. അത് മത്തി ചുട്ട് തിന്നതൊക്കെ കാഴ്ച അന്ന് വളരെ രസകരമായിരുന്നു. കണ്ണാണക്കിൻ്റെ കോലിൽ മത്തി വെച്ച് അത് ചുട്ടു തിന്നുക, ഇളയപ്പൻ്റെ ഒരു രസം തന്നെയായിരുന്നു. പിന്നെ ഈ പിന്നെ കട്ടകളൊക്കെ വലിയ പൊതിയാക്കി അത് വലിയ രീതിയിൽ മഴ കൊള്ളാതെ മേലോട്ട് വെച്ച് വിതക്കുന്ന കാഴ്ച ഒന്ന് രസകരം തന്നെയാണ്. അത് വീട്ടിൻ്റെ അടുത്ത് തന്നെ ആലയുണ്ടാവും. അത്
അതിനോടനുബന്ധിച്ചാണ് അന്നത്തെ കാലഘട്ടം. അപ്പോൾ ഞാനും ആ സമയത്ത് വളരെ വിഷമത്തിലാണെങ്കിലും ഈ കൃഷിപ്പണി ചെയ്യാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കളയപ്പൻ്റെ ഉത്സാഹത്തിലും അച്ഛൻ്റെ ഉത്സാഹത്തിലും നമ്മളൊക്കെ അതിൽ പങ്കുചേരും പിള്ളേർ. ആ കാലഘട്ടത്തിൽ മുച്ചിലോട്ടിൻ്റെ അടുത്ത് ചക്കുകളുണ്ടായിരുന്നു. ആ ചക്കിന് രണ്ട് കാലിയാണ്. ആ കാലിയെ തിരിച്ച് ചക്ക് ചുറ്റും ചുറ്റി അതിൽ കൊപ്രയിട്ട് വെളിച്ചെണ്ണ എടുത്ത് ആ വെളിച്ചെണ്ണ ഞങ്ങൾ വാങ്ങിയിട്ട് നുറുക്കാക്കാറുണ്ടായിരുന്നു. പരിശുദ്ധമായ വെളിച്ചെണ്ണയായിരുന്നു. ആ വെളിച്ചെണ്ണയിലൂടെയാണ് നുറുക്ക് പണി ആദ്യം തുടങ്ങിയിരുന്നത്. അന്ന് പുല്ല് പുരയായിരുന്നു വീട്. ആ വീടിന് ചുറ്റും ആ വീട്ടിൽ തന്നെ ഒരു 12 ആളോളം ആളുകൾ താമസിച്ചിരുന്നു. ഇളയമ്മ, 3 ഇളയമ്മ, അച്ഛൻ, അനിയൻ, രണ്ട് പേരുടെ ഭാര്യ, പിന്നെ ഒരാൾ കൂനിയിലായിരുന്നെങ്കിലും അയാളുടെ ഭാര്യയും ഇവിടെ തന്നെ താമസിച്ചിരുന്നു. അങ്ങനെ കൂട്ടുകുടുംബമായ ഒരു കുടുംബത്തിലായിരുന്നു ഇതൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അച്ഛനും ഇളയപ്പനും നുറുക്കുപണിയെടുക്കും. ചക്കിൽ നിന്നും വെളിച്ചെണ്ണ കൊണ്ടുവന്ന് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നുറുക്ക് ചുടും. പിന്നെ ആ സമയങ്ങളിൽ നമ്മൾ സ്കൂളിൽ പോകും. ഞാൻ കണ്ടങ്ങാളി സ്കൂളിൽ നിന്ന് പഠിച്ച് പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചു. ഡിഗ്രി പയ്യന്നൂർ കോളേജിലും വെച്ച് അവസാനിപ്പിച്ചു. അവിടുന്ന് പിന്നീട് ഈ മേഖലയിലേക്ക് പോകുന്നു. ഇതൊരു കാലഘട്ടത്തിൽ മരച്ചീനി പുഴുങ്ങി ആ പൂളയിൽ നിന്നും ഉണ്ടാക്കുന്ന നുറുക്ക് ഉഴുന്നും കൂട്ടി നുറുക്കുണ്ടാക്കും. ആ കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും നമ്മളിതൊക്കെ ഒരു സ്തംഭനാവസ്ഥയിലായി, വളരെ വിഷമത്തിലായി. ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് പോയി നമ്മൾ ഇവിടെ നിന്നൊക്കെ പലരും പല രീതിയിൽ ഇത് മാറി ഈ തൊഴിൽ വിട്ടുപോയി. അരിക്ക് നല്ല ക്ഷാമം വന്നു. ആ സമയത്ത് നുറുക്ക് വളരെ മന്ദഗതിയാക്കി ആളുകൾ മറ്റ് നെയ്ത്ത് തൊഴിലിലേക്ക് പോയി. അന്നേരം ക്രാപ്പ് മറ്റേ ക്രാപ്പ് ഈ തെരുവിൽ വന്നിരുന്നു. അത് നെയ്യുന്ന സമയത്ത് ആളുകൾ അതിലേക്ക് പോയി. അങ്ങനെ നുറുക്കിന് വീണ്ടും ഡിമാൻഡ് നമ്മളൊക്കെ ഇവിടുന്ന് പോയി. വീണ്ടും വരുന്ന കാലഘട്ടത്തിൽ അരി പിന്നെ കിട്ടാൻ തുടങ്ങി. അരി കിട്ടുമ്പോൾ അരി വില കുറഞ്ഞു. അന്ന് അമ്മ ഈ പച്ചരി പോർത്ത് കുതിർത്ത് ഒരു മിനിമം ഉണക്കി അത് ഉരലിട്ട് കുത്തിപ്പൊടിക്കും. കുത്തിപ്പൊടിച്ച് താവി അത് പൊടി വേറെ അതിൻ്റെ കരള വേറെ ആക്കി ഈ പൊടി നുറുക്കിന് ഉപയോഗിക്കും. കരള ഞങ്ങൾ ദോശക്കോ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കും. അന്നത്തെ ക്ഷാമം അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ജീവിച്ചു പോവുമായിരുന്നു നല്ലതരം നുറുക്ക. അതിന് ശേഷമാണ് ഈ നുറുക്കിങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ അരിക്ക് ക്ഷാമം വന്നു. നമ്മൾ പോയി പിന്നീട് വരുന്ന നുറുക്ക് ബേക്കറികളിൽ അവർ വെക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ചന്തകളിൽ പോയിരുന്ന നുറുക്ക് ഇന്ന് ബേക്കറികളിൽ വെക്കാൻ തുടങ്ങി. ആധുനിക രീതിയിലുള്ള ഗ്ലാസ്സിൽ വെച്ച് നല്ല പാക്കറ്റാക്കി നല്ല രീതിയിൽ ഉഴുന്നൊക്കെ വറുത്ത് നല്ല രീതിയിൽ കാണുമ്പോൾ ജനങ്ങൾ വാങ്ങാൻ തുടങ്ങി. നല്ലതരം ഡിമാൻഡായി. ആളുകൾ നാട്ടുമ്പുറത്തുകാരും എവിടെയെങ്കിലും വിരുന്നിന് പോകുമ്പോഴും പിന്നെ ഈ പ്രസവാനന്തരം കൊടുക്കുന്ന സമയത്ത് നുറുക്ക് തന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. അന്ന് കാരയപ്പം കൊണ്ടുപോകുന്നു, ഇന്ന് നുറുക്കായിട്ട് തന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. നുറുക്ക് ഏത് ടേബിളിലും അതിൻ്റെ ഒരു മാന്യത കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിന് ഡിമാൻഡായത്. അത് ഇന്ന് ആ നുറുക്കിന് ഫോറിനിലേക്കും അയക്കുന്നുണ്ട്. മിക്കവാറും തലശ്ശേരി മുതൽ കാസർഗോഡ് വരെ നുറുക്കിന് ഡിമാൻഡായി. അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങിയ ഒരു നുറുക്കിൻ്റെ വ്യാപാരമായിരുന്നു. അത് ഇന്ന് കാസർഗോഡ് വരെ മംഗലാപുരം വരെ നല്ല രീതിയിൽ ചെലവഴിക്കുന്നുണ്ട്. അതാണ് ഈ നുറുക്കിന് വളർച്ച കൂടിയത്. ഏത് മേഖലയിൽ നിന്നും നുറുക്കിന് ആവശ്യമുണ്ട്. നല്ല രീതിയിൽ അത് രുചിക്കാനും നല്ലത് രീതിയിലുള്ള ഉഴുന്നു നല്ല അരിയും നല്ല രീതിയിൽ അത് പാകപ്പെടുത്തിയെടുത്ത് പെണ്ണുങ്ങളാണ് കൂടുതൽ. പെണ്ണുങ്ങൾ പറഞ്ഞാൽ അമ്മയും വീട്ടിലെ ഭാര്യയും പിന്നെ മറ്റ് അടുത്ത അയൽവക്കക്കാരികളൊക്കെ സഹായിക്കും. അന്ന് ഇന്ന് അവരെ കൂലി കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ തെരുവിൽ ഭാഗത്ത് മുമ്പ് ഈ നുറുക്ക് ഞാൻ സ്തംഭിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പിന്നീട് നെയ്ത്ത് മേഖലയിൽ നല്ലൊരു ഡിമാൻഡായിരുന്നു. അന്ന് പിന്നെ തുണിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അത് ആ തുണി മദ്രാസിലേക്ക് പോയപ്പോൾ തെരുവിൽ സ്തംഭിച്ചു. ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് വീണ്ടും നുറുക്കിന് ആളുകളെല്ലാവരും നുറുക്ക് തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് ബേക്കറിയിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ആളുകൾ രുചിക്കാൻ തുടങ്ങി. ഇതിന് നല്ല ഡിമാൻഡായി. അങ്ങനെ ഇന്ന് എല്ലാ ഈ 1000 തൊഴിലാളികളും ഒരു 10-25 കുടുംബക്കാരും ഇതിനെക്കൊണ്ട് നന്നായി ജീവിച്ചു പോകുന്നുണ്ട്. അതിൽ കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ കോവിഡ് കാലത്തെല്ലാം വളരെ കഷ്ടപ്പെട്ടു പോയിരുന്നു.
ആ കഷ്ടങ്ങളൊക്കെ തരണം ചെയ്യുന്ന ജീവിച്ചു പോകുന്നുണ്ട്. മാന്യമായി ജീവിച്ചു പോകാനുള്ള ഒരിടമുണ്ട്, തൊഴിലുണ്ട്, ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഈ തെരു മുച്ചിലോട്ട് ഭാഗങ്ങളിൽ ഒരുപാട് കുടുംബക്കാർ കുടുംബ സമേതം ഇതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഭാര്യയും മക്കളും എല്ലാവരും ഇതിൽ ഭാഗമാക്കാറുണ്ട്. എന്നാലേ ഇത് മുന്നോട്ട് പോകാൻ കഴിയും. അത്രയും കഷ്ടമുണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റ് അരി കുതിർത്ത് കുതിർത്ത് അത് പൊടിക്കുക. ഇന്ന് മെഷീനറി, ചിലവർ മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. ആ മെഷീനറി വെച്ച് പിന്നെ അത് പണിയെടുക്കുക. അധികം സ്ത്രീകളാണ് ഈ പണിയൊക്കെ എടുക്കുക. നമ്മൾ വിൽക്കുക, പണിയെടുക്കുക, മറ്റ് പണികളൊക്കെ ആണുങ്ങളും ചെയ്യും. അങ്ങനെ പോകുന്ന ഒരു സംരംഭമാണ് ഈ നുറുക്ക്. നുറുക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് പ്രസിഡന്റ് നേരിട്ടപ്പോൾ, നമ്മളിപ്പോൾ തെരുവിൽ അന്ന് തുണി തോർത്തായിരുന്നു നെയ്തിരുന്നത്. ആ തോർത്ത് നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവരും. നമ്മൾ നെല്ലും കൊടുക്കും, നുറുക്കും കൊടുക്കും. അങ്ങനെ അവർ ഈ നുറുക്കും നെല്ലുമൊക്കെ വാങ്ങി നമുക്ക് തോർത്ത് തരും. പിന്നീട് 10-ാം നമ്പർ തോർത്തുണ്ട്, അതും തരും. അങ്ങനെ തുണികൾ വാങ്ങലും നമ്മൾ പലഹാരങ്ങൾ കൊടുക്കലും കൃഷിക്ക് നെല്ല് കൊടുക്കലും ഇതൊക്കെ നമ്മുടെ ജാതീയമായിട്ട് ഇവിടെ നടന്നതാണ്. ഒരു കൂട്ടായ്മയിലൂടെ പരസ്പരം വരും. കൃഷി വാഴയുടെ നേന്ത്രക്കായി അത് അവർക്ക് കൊടുക്കും. അവർ നമുക്ക് തുണി, അവരുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് തരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് വരുന്നത് നമ്മളെല്ലാം കൂട്ടാണ്. എല്ലാവരും കൂട്ടായി ഇവിടെ തുണിക്ക് പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ നെയ്ത്തിന് പ്രതിസന്ധി വരുമ്പോൾ പിന്നെ നുറുക്കിലേക്ക് വന്നു. നുറുക്കിന് പ്രതിസന്ധി വരുമ്പോൾ അവരെല്ലാം നെയ്ത്തിലേക്ക് വന്നു. ഇങ്ങനെ ഈ തെരു മുച്ചിലോട് ഗ്രാമം, ഈ ഭാഗങ്ങൾ, മഹാദേവ ഗ്രാമം, ഈ ഭാഗങ്ങളിലെല്ലാം ഒരു കൂട്ടായ്മ എന്നും ഉണ്ടായിരുന്നു. അത് അമ്പലങ്ങളിലായാലും മറ്റ് ഈ കൃഷി മേഖലയിലായാലും ഈ തൊഴിൽ മേഖലയിലായാലും എല്ലാ ഭാഗത്തും അങ്ങനെ ഈ പിന്നെ നുറുക്കും അതുപോലെ തന്നെ നെയ്ത്തും ഒക്കെ ഒരു കൂട്ടായി അങ്ങനെ വികസിച്ച് വന്നു. അതിന് പ്രതിസന്ധികൾ നേരിട്ടു. ആ നെയ്ത്ത് തകർന്നപ്പോൾ നുറുക്കിലേക്കും വന്നു ആളുകൾ. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ നാട്ടിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ നുറുക്ക് എന്നുള്ള പെരുമയിലേക്ക് വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ നിന്നും കൊട്ടാട്ടൻ, അതുപോലെ തന്നെ പടിഞ്ഞാറൻ കണ്ണാട്ടൻ, ഇങ്ങനെയുള്ള കുറേ വ്യക്തികളുണ്ടായിരുന്നു. അവരെല്ലാം ഓർമ്മിക്കണം. അപ്പോൾ ആ ഓർമ്മയിൽ നിന്ന് വരുമ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ കണ്ണപുരത്തായിരുന്നു നുറുക്കിൻ്റെ കേന്ദ്രം. അവിടെ മര അച്ചിലായിരുന്നു നുറുക്ക് വളച്ചിരുന്നത്. അത് പയ്യന്നൂരേക്ക് വരുമ്പോഴേക്കും പിത്തള അച്ചിലായി. അതിനെ മാറ്റങ്ങൾ വരുത്തി നല്ല ഉഴുന്ന് വറുത്ത് അരി നല്ലതര അരിയും കൂട്ടി ആ പയ്യന്നൂർ പെരുമ എന്നുള്ള അത് പയ്യന്നൂരിൻ്റെ ഒരു രുചിയാക്കി മാറ്റി കുറേ കാലങ്ങളായി ആ നുറുക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊരു കൂട്ടായ്മ തന്നെയാണ്. ഈ പലതരത്തിലുള്ള തൊഴിലാളികളും അപ്പുറവും ഇപ്പുറവും പോയി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് പയ്യന്നൂർ നുറുക്കിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ആ കഴിവ് ഇന്ന് എല്ലാ സ്ഥലത്തും ഈ നുറുക്കിന് ചിലവുണ്ടാക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് ഒരു വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇത് പാരമ്പര്യമായി ഞങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ കൈകളിലൂടെ ഉണ്ടാക്കുന്ന ഈ നുറുക്ക് മിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കേന്ദ്രീകൃതമാണ്. പിന്നീട് ഈ പാരമ്പര്യത്തിനെ ചോദ്യം ചെയ്യപ്പെടും. പാരമ്പര്യത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യമായ ഈ നിർമ്മാണം ചിലപ്പോൾ നിലക്കും കാണാൻ അത് കേന്ദ്രീകൃതമാകുമല്ലോ. പിന്നെ മുതലാളിമാരുടെ ഒരു കേന്ദ്രീകൃത ഇതിലൂടെ അതിൻ്റെ വിതരണം സംഭവിക്കുമ്പോൾ നമുക്ക് അവരോട് മത്സരിക്കാനും കഴിയില്ല. ആ നിലയിലാകുമ്പോൾ ഇതിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും. മിഷൻ ഉണ്ടാക്കുന്ന രുചി വേറെ തന്നെയാണ്. അത് വളരെ കൂടുതലുണ്ടാക്കും. അതിന് മാർക്കറ്റ് വരുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് പോകും. നമ്മുടെ രുചിയും നമ്മുടെ ഈ പ്രവർത്തന രീതിയും കൊണ്ട് തന്നെയാണ് ഈ നുറുക്ക് ഇന്ന് നിലനിൽക്കുന്നത്. നാളെ ഇനി ഇത് എന്താകും എന്ന് നമുക്ക് തന്നെ പറയാം. മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് മത്സരമല്ലേ, അപ്പോൾ മാർക്കറ്റിംഗ് അല്ലേ. ഈ മാർക്കറ്റിങ്ങും ഇതിൻ്റെ പിന്നെ രീതിയും ഈ വ്യവസ്ഥയിൽ എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വേട്ടൻ മരിച്ചാലും പിന്നെ ഇവിടെ ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാതെ ഞാൻ വേറൊരു തൊഴിലില്ല അതിന് മുമ്പുണ്ടായിന് ഈ പണിയിലേക്ക് വന്നു. അങ്ങനെ അത് കൊണ്ട് നടക്കുന്നു. ഒരു 25 കിലോൻ്റെ പണിയെടുക്കും. പയ്യന്നൂരും പരിസരത്തും കുറേശ്ശെ കൊണ്ട് കൊടുക്കുന്നു. അത്ര തന്നെ. എനിക്ക് 5 മക്കളുണ്ട്.
അതിൽ മൂന്നാണ് രണ്ട് പെണ്ണ്. ഞാൻ എല്ലാവരും ഞാൻ വരാ കാര്യമായിട്ട് പോയിട്ട് ഈ പണിയെടുത്തിന് നുറുക്കൻ്റെ പണി പണ്ടേ ഞാൻ എടുക്കലുണ്ട്. അതിനുശേഷം വേറെ വഴിക്ക് പോയിനും. അതിനുശേഷം പിന്നെയും വീണ്ടും വന്നിട്ട് നുറുക്ക് പണിയെല്ലാം ഞാൻ മുന്നോട്ട് പോയി. ഏട്ടൻ്റെ കീഴിൽ ഞാൻ ആറിൽ പഠിക്കുമ്പം ഏട്ടൻ്റെ ഒപ്പരം ഞാൻ പണിയെടുത്തിന്. അങ്ങനെ ജീവിച്ചു പോയി. എൻ്റെ അച്ഛനുണ്ടായിന് അന്നേരം എൻ്റെ അമ്മയും ഉണ്ടായിന്. അമ്മ അതിന് കുറച്ചെല്ലാം മെനക്കെട്ടിന് അന്ന്. അതിനുശേഷം അവർ മരിച്ചു. പിന്നെ ഏട്ടൻ എന്ന് വെച്ചാൽ വേറെ വഴിക്ക് പാലക്കാടേക്ക് പോയി. ഒരു വാർദ്ധക്യ മോഡൽ ചക്കിൻ്റെ ഏർപ്പാട്ടിന് വേണ്ടിയിട്ട് ഓൻ പാലക്കാട് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ നെയ്ത്ത് പഠിക്കാൻ വേണ്ടി ഞാൻ പോയി. നെയ്ത്ത് പഠിച്ചു. നെയ്ത്തും പഠിച്ചു, പാകക്കാലും പഠിച്ചു. അവിടെ നിന്നെല്ലാം കൂടി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് മതിയാക്കിയിട്ട് ഓട്ടുകമ്പലിയിൽ കേളോത്തൊരു ഓട്ടുകമ്പലിയുണ്ട്, ആ ഓട്ടുകമ്പലിൽ 15 കൊല്ലം ഞാൻ പണിയെടുത്തു. അവിടുന്ന് ആ ഓട്ടുകമ്പിന് പൂട്ടിയവർ നമുക്കൊന്ന് ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടാണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം പോയിട്ട് വന്നിട്ട് ഇന്നൊന്ന് പണിയെടുക്കണ്ടേ എന്ന് വെച്ചിട്ട് ഈ നെയ്ത്ത് പണിക്കാൻ ഞാൻ വീണ്ടും പോയി. അതും മതിയാക്കിയെല്ലാം കൂടിയിട്ട് അവസാനം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ച പണിയല്ലേ. അങ്ങനെ ഞാൻ ഈ നുറുക്കിൻ്റെ പണി ഞാൻ ഏർപ്പാടായി. കുറച്ച് പൈസ ജോലി ചെയ്തിട്ടും എല്ലാം കൂടി എൻ്റെ കൈമലുണ്ടായി. ബാക്കി സ്വരൂപിച്ച് വരെ കടം മേടിച്ചെല്ലാം കൂടി ചൊപ്പിച്ചിട്ട് എൻ്റെ പാത്രങ്ങളും അതും ഇതെല്ലാം ഞാൻ മേടിച്ചു. എന്നിട്ട് മൂന്നാളെ പുറമേ നിന്ന് പണിക്ക് കൂട്ടി. ഞാൻ കൂട്ടിയിട്ട് അവർക്ക് ഇത് ദിവസ കൂലിയാണ് അത് കൊടുത്തു കഴിഞ്ഞു. ഒരു ദിവസം പണിയെടുക്കും, മറ്റു ദിവസം വിൽപ്പന ചെയ്യും. അങ്ങനെ ആഴ്ചക്ക് 3 മണി 4 മണിയും എടുക്കും. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ നിന്ന് തന്നച്ചവടായിട്ട് പിന്നെ കുഞ്ഞിമംഗലം പിന്നെ ആണ്ടാങ്ങൂല് പഴയങ്ങാടിയെല്ലാം കൊണ്ടുപോകും. പിന്നെ ബസ്സിന് പോകും. പെരിങ്ങോം പാടിച്ചാൽ പന്തമ്പാറ വരെ ഞാൻ ബസ്സിന് പോയിട്ട് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് ആ പൈസയെല്ലാം കൊണ്ട് ആദ്യം പണിയെടുക്കും. ഇങ്ങനെ മുന്നോട്ട് പോയി. നുറുക്ക് പണിയെടുക്കുന്ന അവസരത്ത് 3 ആളുണ്ടായി. 1 പടിഞ്ഞാറൻ നാരായണൻ എന്ന് പറഞ്ഞൊരാൾ, പിന്നെ കട്ടിയോട്ടരാമൻ. ഈ 3 ആളാണ് നന്ന പണി. ഈ നുറുക്കിൻ്റെ പണി ഞങ്ങളെടുത്തിന്. അവർ 2 ആളും മരിച്ചു. അവരൊരു വഴിക്ക് അവർ പോകും, വേറൊരു വഴിക്ക് ഞാൻ പോകും. എൻ്റെ വഴിക്ക് അവരും വരില്ല, അവരുടെ വഴിക്ക് ഞാനും പോകില്ല. ഒരു മത്സരമൊന്നുമില്ല. അങ്ങനെ പോയി ഈ കത്തോടെ പുഴിയിൽ കൊണ്ടു കൊടുത്ത് 2 തിരിച്ചു വന്ന് വരുമ്പോൾ അന്ന് പൈസ കിട്ടില്ല. അങ്ങനെ നടന്ന് നടന്നിട്ടാകുമ്പോൾ കഴിയുന്നില്ല. പിന്നീട് 6-8 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി, അതുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പൈസ തരണം. സാധനം വെച്ചാലേ പൈസ തരുക. അങ്ങനെ കുറേ ആൾ തന്നു, കുറേ ആളവിടെ ബാക്കിയാക്കി പിറ്റത്തെ പ്രാവശ്യം തന്നു. ഇന്ന് വെച്ചിട്ട് അടുത്ത ആഴ്ച അങ്ങനെ തന്നു. അങ്ങനെ ഒപ്പിച്ചിട്ട് അങ്ങനെ പോയി. ഈ അരി പൊടിച്ച് പോയ പൊടി ഇന്ന് പൊടിച്ചാൽ അത് നാളേക്ക് എടുക്കണം. അത് കൂടുതൽ ബാക്കിയാക്കി പിറ്റേ ദിവസം 1-2 ദിവസം കഴിഞ്ഞ് പോയാൽ ഒരു പുളിപ്പ് വരും. അത് ആ പുളിപ്പ് വന്നാൽ ഇവിടെ ബാധിക്കും. അത് കളർ വ്യത്യാസം വരും, പെട്ടെന്ന് ചോക്കും, ഒരു രസമില്ലാതെ വരാകും. അത് അങ്ങനെ ഒരു തകാറുണ്ട്. അന്ന് കുത്തിപ്പിടിക്കലാണ്. പണ്ടത്തെ കാലത്ത് എൻ്റെ വീട്ടിൽ 2 പെണ്ണുങ്ങളുണ്ട്. ആ 2 പെണ്ണുങ്ങൾ ഇന്ന് ബാക്കിയുണ്ട്. അത് അവർ 3 മണിയാകുമ്പോൾ അവർ വരും. എന്നാൽ അവർ കറിയോ, അത് വന്നാൽ ഇടുന്ന് അതേപാട് ചായ കുടി ചായ ഉള്ള ചായയും കുടിച്ചു. അവർ 2 ആളും ഒക്കെ വിരലും എടുത്തിട്ട് കുത്തിയിട്ട് പിടിക്കലാന്നാണ് അന്നത്തെ കാലത്ത്. ഞാനതിന് ഈ അരിക്കണം അരിപ്പുണ്ട്, അരിപ്പുണ്ട് അരിച്ചിട്ട് പൊടിയാക്കലുണ്ടായി. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടെന്നേരം. ഒരാളെ പേര് എന്ന് വെച്ചാൽ പിലാങ്കുട്ടിലെ നാരായണി. ഇവിടെയുണ്ടവർ പ്രായമായി. പിന്നെ ഒരു ജാനകി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ആ വീട്ടിൻ്റെ അടുത്ത് തന്നെ. പിന്നെ കൂടാണ്ട് എൻ്റെ ഇളയമ്മ തന്നെ. ഇപ്പം അവിടെയാണ് കൂട്ടാക്കുന്ന പാട്ടി എന്നാണ് പറഞ്ഞാൽ ഇവിടെ മാവിച്ചേരിയാണ്. അവരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നവർക്ക് ജീവിക്കാൻ നല്ല വഴിയായി. മക്കളെല്ലാം ദുബായി പോയിട്ട് നല്ല ഒരു ഉയർന്ന പദവിയിലിരിക്കുകയാണ് അവരെല്ലാം. അരിപ്പൊടി, ഉഴുന്ന് പൊടി, ഉഴുന്ന് അത് വറുത്തിട്ട് പച്ച ഉഴുന്ന് കൊണ്ടുവന്നിട്ട് അടുപ്പിൽ നിന്ന് വറുത്തിട്ട് അത് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആ പൊടിയും ഈ പൊടിയും കൂടി മിസ്സാക്കിയിട്ട് വേണ്ടത് കൂട്ടും. പിന്നെ എള്ളും ജീരകം അത് അനുസരിച്ചിട്ട് കൂട്ടും. എണ്ണയില്ലാന്ന് ആക്കൽ വെളിച്ചില്ലാന്ന് പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അത് ഓയൽ വന്നു. ഇപ്പം എല്ലാവരും ഓയിലും എടുക്കുന്നു. അന്നത്തെ ചേരുവും ഇന്നത്തെ ചേരുവും വ്യത്യാസമുണ്ട്.
അന്ന് വറക്കലുണ്ട് ചോദിച്ചു. ഇന്നതില്ല, അന്ന് കൃത്രിമൊന്നുമില്ല. ഇന്നും കൃത്രിമം ഉണ്ടോ ഞാൻ പറയില്ല, ഇല്ല കൃത്രിമില്ല. ഈ കൈക്ക് ബാറ് വരും, അച്ച പിടിച്ചാൽ, അത് പിടിച്ചാൽ ബാറ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നെയ്യ് കൂട്ടുന്നുണ്ട്. ഈ ഡാൽഡാമറ്റാന്നാ തോന്നുന്നു എനിക്ക്. അത് അവർ കൂട്ടിയാൽ കൈക്ക് ബാറില്ല. അന്നേത്തെ നോർക്കും ഇന്നത്തെ നോർക്കും ആയിട്ട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ അന്ന് ബാലിട്ട പൊടിയും അത്, ഇന്നത് പൊടി ഉറപ്പാണ്. ഉറപ്പെന്ന് വെച്ചാൽ ഇന്ന് വരക്കൽ കുറവാണ്. വറുത്താൽ കൃത്യമായിട്ട് വറുത്തങ്ങനെ പറ്റില്ല. വറവ് കുറഞ്ഞു പോയെങ്കിൽ ഒന്നിനും കൊള്ളില്ല, ഇത് വെറും പശയായിട്ട് മാറും. ഇന്നിവിടെ എല്ലാവരും ചെയ്യുന്നത് തന്നെ വറക്കൽ കുറവാണ്. വറുത്താലും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഞാനിപ്പം തിന്നുന്നുണ്ട്, പോരാ എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അത്ര കടിച്ചാൽ പൊട്ടുന്നില്ല. പിന്നെ അവരിന്ന് അവരെന്ത് പറഞ്ഞാലും തീരുമാനിച്ചാലും അത് ഇതല്ല, ഇല്ല സംഗതി ഞാൻ പറയുന്നതാണ്. അന്നത്തെ നോർക്കും ഇന്നത്തെ നോർക്കും വ്യത്യാസമുണ്ട്. ഇന്ന് ഭയങ്കര ഉറപ്പാണത്, അന്നതില്ല. അന്ന് അതിൻ്റെ വിധി പോലെ അന്ന് ചെയ്തില്ല. ഞാൻ ഈ പണിയെടുക്കുന്ന അവസരത്തിൽ തന്നെ കുറച്ച് സ്ഥലം ഞാൻ വാങ്ങിയിട്ടിനി. കുറഞ്ഞ പൈസക്കാർ രണ്ട് മൂന്നാല് ദിക്കൽ സ്ഥലം മാവിച്ചേരി പുതിയ ബസ് സ്റ്റാൻഡ് വരുന്ന ദിക്കൽ അത് ഞാൻ മക്കൾക്ക് സ്ഥലം വേണം ഇത് വേണമെന്ന് അഭിപ്രായം വരുമ്പം അത് ഞാൻ വിറ്റു. വിറ്റിട്ട് ഒരുത്തിന് ഞാൻ എടുത്തു കൊടുത്തു വീട്. മറ്റവന് ഞാൻ 13 സെൻറ്റ് സ്ഥലം കൊടുത്തു. ഇവന് ഒരു 5.5 സെൻറ്റ് സ്ഥലം ഇവനും കൊടുത്തു. അങ്ങനെ കൊടുത്തു അവർ ജീവിക്കുന്നുണ്ട്. കുറച്ച് പൈസ ഞാൻ ബാങ്കിൽ ഇട്ടു, അതിനെ കൂടി ജീവിക്കുന്നു. അതിൻ്റെ പലിശ മേടിച്ചിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യ മരിച്ചു ഒരു അപകടത്തിൽ. റേഷൻ മണി കൊണ്ട് പോകുമ്പം സ്കൂട്ടറിന്ന് തെറിച്ചിട്ട് വീണു. അങ്ങനെ നടന്ന് പിന്നെ ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാം. 10-13 കിലോമീറ്റർ നടക്കണം. ഇവിടെ വണ്ടിക്ക് എൻ്റെ ഭാര്യ കൊണ്ട് തരും കൂട്ടാ നിന്ന് എൻ്റെ. എന്നിട്ട് അതും കൊണ്ട് 7 മൈൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നിട്ട് എരിപുരം ഇലക്ട്രിക് ഓഫീസിൻ്റെ അപ്പുറത്ത് എത്തേണ്ടി വരും. നടന്ന് ചുറ്റിട്ടല്ല, നേരെയല്ല, ഓരോ പീടിയിലും പോയി അങ്ങനെ കഴിഞ്ഞിട്ട് അവസാന കയ്യാണ്ടായത്. അതുകൊണ്ട് വരുമ്പം പൈസ വേണമെങ്കിൽ അന്നുണ്ടായിന്. അതിനുശേഷം പിന്നെ അത് ഞാൻ അവരോട് സംഗതി പറഞ്ഞു, ആവില്ല, അത് വിഷമമുണ്ട്. പിന്നെ ചിലവർ തന്നു, ചിലവർ ഇന്നും കിട്ടാൻ ബാക്കിയില്ല, അന്നും പോയാൽ കിട്ടില്ല. ആരും ഒന്നും പറ്റിയാൽ പിന്നെ കൊടുക്കുന്ന കാര്യം ഉണ്ടാവില്ല.